ഇത് ജപ്പാൻ. ജപ്പാനിലെ ഒരു വലിയ ക്ഷേത്രത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ മലയാള ഭാഷ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. മാത്രമല്ല ഇവരുടെ ജപ്പാൻ ഭാഷ കേട്ടാൽ നമുക്കും ഒന്നും മനസ്സിലാവില്ല. എന്തിന് നമ്മൾ ജപ്പാൻ ഭാഷയെ പറയുന്നു? നമ്മുടെ കൊച്ചു കേരളത്തിലെ തെക്കുള്ളവരും വടക്കുള്ളവരും തമ്മിൽ സംസാരിച്ചാൽ ചിലപ്പോൾ അന്യോന്യം മനസ്സിലാവില്ല. ഇവിടെ ഇതാ ശുദ്ധ മലയാളം പറയുന്ന ഒരു വ്യക്തി, പക്ഷേ പുള്ളി എല്ലാം മറിച്ചേ ചൊല്ലു. ഹലോ എന്ന് പറയേണ്ടതിന് പകരം ലോഹ എന്ന് പറയും. അങ്ങനെ പറയുന്ന ആ എല്ലാം മറിച്ചു ചൊല്ലുന്ന ആ വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്കിവിടെ പറയാനുള്ളത് നമ്മുടെ ഈ ക്ലബിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ ഇത്തവണ കൊണ്ടുവരുന്നത് കഴിഞ്ഞ വർഷത്തെ പോലുള്ള വിശിഷ്ടാതിഥികളല്ല. കഴിഞ്ഞ വർഷം നമ്മളിവിടെ ചിരിക്കുന്ന ഒരു പ്രതിമയെ കൊണ്ടുവന്നു. ആ പ്രതിമ ഇവിടുന്ന് പോയത് സുഹൃത്തുക്കളെ കരഞ്ഞുകൊണ്ടല്ലേ ആ പ്രതിമ ഇവിടുന്ന് പോയത്. എന്നാൽ ഇപ്രാവശ്യം കൊണ്ടിരുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിങ്ങൾ എന്ത് ചോദിച്ചാലും മറിച്ചു ചൊല്ലുന്ന, നിങ്ങൾ എന്ത് പറഞ്ഞാലും തിരിച്ചു പറയുന്ന ഒരു വിശിഷ്ടാതിനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ഹാർദ്ദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾക്ക് എന്റെ രംഗസ്മന്ന, നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. ഞാൻ ഈ ചുറക് കീവൈ, ഞാൻ വരാൻ വൈകി. നങ്കമിക്ഷ, നിങ്ങൾ ക്ഷമിക്കുക. ഡമ്മുനേട്ടിൽ നിന്നാണ്, എന്തുവായിട്ടക്കുന്നത്? നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത്? അരിയുണ്ടോ? ലൈ ലൈ എന്തോ ഇല്ല ഇല്ല. വെളിച്ചമേ, വെളിച്ചമുണ്ടോ? ലൈ ഇല്ല. ഡമ്മുനേട്ടിൽ നിന്നാണ് രാഷ്ട്രീയ എടുത്തില്ല. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ കളിയല്ലേ. കൂമൻ എടുത്തില്ലെടുക്കുമോ? നിങ്ങൾക്കറിയാമോ രാമൻ എടുത്തില്ലേ? രോമൻ അവരീരാ നമ്മുടെ ഓരോ രോമത്തിലും ജീവിച്ചിരിക്കുന്ന സംഘത്തും ചക്കത്തിലും എന്താ ഇവിടെ പരിപാടി? നോൻ എടുത്ത് ചോദിച്ചോക്കോ. എന്ത് വേണേലും സംശയം ചോദിക്കാം, ഇദ്ദേഹം മറിച്ചു പറയും എന്നാണ് പറഞ്ഞത്. എന്താ പരിപാടി? എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ ഇദ്ദേഹം മറിച്ചു പറയും എന്നാണ് പറഞ്ഞത്. ഞാൻ എന്ത് ചോദിച്ചാലും ഇള്ള തിരിച്ചു പറയോ? സത്യമായിട്ടും ഞാൻ എന്ത് ചോദിച്ചാലും ഞാൻ തിരിച്ചു പറയോ? സമയം കളയാതെ ചോദിക്കാ. എന്റെ പേര് മുരളി, ഒന്ന് തിരിച്ചു പറഞ്ഞു. എന്റെ പേര് മുരളി, ഒന്ന് തിരിച്ചു പറഞ്ഞു. എന്റെ അരിബ ലിരമോ. നീ അടിപൊളിയാണല്ലോടാ. എന്റെ വീട് തിരുവനന്തപുരം, അതും തിരിച്ചു പറഞ്ഞു. എന്റെ വീട് തിരുവനന്തപുരം, അതും തിരിച്ചു പറഞ്ഞു. എന്റെ അടിവ രംഭം തന്നെ വരുതി. നീ അടിപൊളിയാണല്ലോ. നീ എന്ത് പറഞ്ഞാലും തിരിച്ചു പറയല്ലേ? സത്യം. ഞാനൊരു പാട്ട് പാടാ, അതും തിരിച്ചു പാടാവോ നിനക്ക്? ശ്രമിക്കാവുന്ന. കുയിലിനെ തേടി, കുയിലിനെ തേടി കുതിച്ചു പായും മര അടിപൊളിയാണല്ലോടോ മോനെ. ആബലച്ചൻ, ഒന്ന് തിരിച്ചു പറഞ്ഞ്. ഇൻചലബയാ. ബാബു, ഒന്ന് തിരിച്ചു പറഞ്ഞ്. ബാബു, ഒന്ന് തിരിച്ചു പറഞ്ഞ്. ഭൂപാ. അപ്പൊ നീ എന്തു പറഞ്ഞാലും നീ തിരിച്ചു പറയല്ലേ? സത്യം. ഇപ്പൊ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ നീ എനിക്ക് എന്ത് തരും? എന്റെ ലതട്ടടിക്കുമോ? എന്റെ തല ഞാൻ മുട്ടയടിക്കാം. അപ്പൊ നീ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ നിന്റെ തല മുട്ടയടിക്കും അല്ലേ? ത്യംസ. സത്യം. അസുറതി, ഒന്ന് തിരിച്ചു പറഞ്ഞ്. ഇൻഡസുറവാ. ഒന്ന് തിരിച്ചു പറഞ്ഞ്. തിരിച്ചു പറഞ്ഞു. തിരിച്ചു പറയടാ. തിരിച്ചു പറഞ്ഞു. അത് ഞാൻ പറഞ്ഞത്, നീ തിരിച്ചു പറയടാ. കത്രിക, തിരിച്ചു പറയടാ. കത്രിക. ജലജ. മോരി തരുമോ? തിരിച്ചു പറയടാ. അന്നേ വളരെ നന്നായിരുന്നു പരിപാടി. പരിപാടി അടിപൊളി. വളരെ നല്ലായിരുന്നു പ്രോഗ്രാം.